GDP യുടെ ഒരു സ്ട്രോങ് ഡേറ്റ കാരണം നിഫ്റ്റിയിൽ നിന്ന് ഒരു ഹ്യൂജ് റാലി കാണാൻ സാധിച്ചു. 1.62% നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. മോർ ദാൻ 350 പോയിൻസിൻ്റെ ഒരു റാലി ആയിരുന്നു നിഫ്റ്റിയിൽ. ക്ലോസിംഗ് പ്രൈസ് എബവ് 22,300 ആണ്. സോ നിഫ്റ്റിയിൽ നെക്സ്റ്റ് ഇമീഡിയറ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് 22,400 ലെവൽ. ഈ ഒരു ബ്ലാക്ക് ലൈൻ 22,400 ആയിരിക്കും ഇമീഡിയറ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഷോർട്ടർ ടൈം ഫ്രെയിമിൽ. സപ്പോർട്ട് ലെവലായിട്ട് ഈ ഒരു ലെവൽ ഐ ടി എം 22,260 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 22,187 ആയിരിക്കും നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് ലെവൽ ഓഫ് സപ്പോർട്ട്. സോ നാളെ ആക്ച്വലി സ്പെഷ്യൽ ലൈവ് ട്രേഡിംഗ് സെഷൻ ഉണ്ട്. ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം ഒരു 1 and 2 hours. ഓക്കെ, 1 hour 45 മിനിറ്റ്സിൻ്റെ ഒരു സെഷനാണ്. ദ സെഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഇൻ 2 phases. രണ്ട് ഫേസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഫേസ് വരുന്നത് 45 മിനിറ്റ്സിൻ്റെ ഒരു സെഷനാണ്. 9:15 സ്റ്റാർട്ട് ചെയ്തിട്ട് 9:45 10 o'clock ക്ലോസ് ചെയ്യും. അഗെയിൻ ലൈവ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11:30 ആണ്, ക്ലോസ് ചെയ്യുന്നത് 12:30. ഇൻട്രാഡേ പിക്സ് എന്നെല്ലാം പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാറ്റ പവർ പറഞ്ഞിരുന്നു. സോ ടാറ്റ പവറിൻ്റെ ലെവൽ 375 ബ്രേക്ക് ചെയ്താൽ ബൈങ് പറഞ്ഞിരുന്നു. സോ ഓൾമോസ്റ്റ് 2 times നമ്മുടെ ലെവൽ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഓപ്പൺ ഒരു ഗ്യാപ്പ് ആയിരുന്നു, അഗെയിൻ കമ്മിങ് ബാക്ക് ടു സെയിം ലെവൽ. ശേഷം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 378 ആയിരുന്നു ടാർഗറ്റ്. ഇന്നത്തെ ക്യാനൽ ഹൈ പോയത് 378.80. REC ലിമിറ്റഡിൽ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ REC ലിമിറ്റഡിൽ 446 ബ്രേക്ക് ചെയ്താലായിരുന്നു ബൈങ്. സോ ഫസ്റ്റ് ക്യാനലിൽ തന്നെ 446 ലെവൽ ബ്രേക്ക് ചെയ്തു. ഹൈ പോയിരിക്കുന്നത് 462 വരെ ഹൈ പോയിട്ടുണ്ട്. ടാർഗറ്റ് 450 വരെ ആയിരുന്നു പറഞ്ഞത്. ICICI പ്രുഡൻഷ്യലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അഗെയിൻ സെയിം ലെവലിൽ നമ്മുടെ റീടെസ്റ്റ് എടുക്കുന്നതായിട്ട് കാണാം. സോ 535 ആയിരുന്നു നമ്മുടെ ബൈയിങ് ലെവൽ. 535 ലെവൽ ബ്രേക്ക് ചെയ്ത് ഹൈ പോയിരിക്കുന്നു. 543 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് 5 points ആയിരുന്നു. 540 വരെ ആയിരുന്നു ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്തത്. കാനറ ബാങ്കിൽ 570 ബ്രേക്ക് ചെയ്താൽ ബൈയിങ് പറഞ്ഞിരുന്നു. സോ 570 ബ്രേക്ക് ഔട്ട് ആയി. ഹൈ പോയിരിക്കുന്നത് ഈ ഒരു കാൻഡലിലെ ഹൈ ആണ്. ദാറ്റ് ഈസ് 579.40 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാനറ ബാങ്ക്. സൺ ടി വിയിൽ മാത്രമാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നുള്ളൂ. സൺ ടി വി 621 ലെവൽ ബ്രേക്ക് ചെയ്യാൻ അറ്റംപ്റ്റ് ഉണ്ടായെങ്കിലും കംപ്ലീറ്റ്ലി ഒരു റിജക്ഷൻ ആയിരുന്നു. സൈഡ് വേസ് മൊമെൻ്റ് ആയിരുന്നു കംപ്ലീറ്റ് ത്രൂ ഔട്ട് സൺ ടി വിയിൽ നിന്ന് കാണാൻ സാധിച്ചത്. സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലീഡിംഗ് സെക്ടർ മെറ്റൽസ് ആണ്, സെക്കൻഡ് ലീഡിംഗ് ബാങ്ക് നിഫ്റ്റി, തേർഡ് വൺ ഈസ് ഓട്ടോമൊബൈൽസ്. ഈ മൂന്ന് സെക്ടറാണ് മെയിൻലി ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള സെക്ടർ IT, ഫാർമ, മീഡിയ. സോ ഈ മൂന്ന് സെക്ടറാണ് നെഗറ്റീവ്. ബ്രോഡർ ഇൻഡെക്സിൽ എല്ലാം തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, നിഫ്റ്റി സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് എല്ലാം പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണെന്ന്. സോ നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിൻ്റെ ഓർഗ് നോക്കാം. സ്ട്രോങ് ആനുവൽ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. ലോ ഡെപ്റ്റ് ആൻഡ് സീറോ പ്രൊമോട്ടർ പ്ലഡ്ജ് ആണ്. FIIs ആൻഡ് FPIs അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ MF മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ DVM സ്കോർ നോക്കാം. DVM സ്കോറിൽ എക്സ്പെൻസീവ് പെർഫോമർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. വാല്യുവേഷൻ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ആണ്. ടെക്നിക്കലി ന്യൂട്രൽ അല്ലെങ്കിൽ സ്കോർ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. സോ അനലിസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഒരു 15% അപ്സൈഡ് പൊട്ടൻഷ്യൽ എന്നാണ്. സ്റ്റോക്കിൻ്റെ പേര് KPR മില്ലാണ്. നോക്കി KPR മിൽ ലിമിറ്റഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. സോ KPR മിൽ എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് പ്രൊഡ്യൂസ് യാൺ, നിറ്റഡ് ഫാബ്രിക്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ആൻഡ് വിൻ പവർ. KPR മിൽ ലിമിറ്റഡ്. സോ ഇതിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. KPR മിൽ KPR മില്ല നമുക്ക് ഈ ഒരു സ്ട്രക്ചറാണ് കിട്ടിയിരിക്കുന്നത് ഡെയിലി ചാർട്ടിൽ. സോ കറൻറ്റ് ക്ലോസിംഗ് പ്രൈസ് ഇതിൻ്റെ 776 ആണ് കറൻറ്റ് ക്ലോസിംഗ് പ്രൈസ്. ഫസ്റ്റ് ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത് 804, സെക്കൻഡ് ടാർഗറ്റ് 829 ആയിരിക്കും. SL മെയിൻറ്റെയിൻ ചെയ്യുന്നത് 755 ലെവലായിരിക്കും. സോ 755 SL ഡെയിലി ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് ബേസിസ്. സോ ഡെയിലി ക്ലോസിംഗ് ബേസിസിലാണ് SL വരുന്നത്, ഇൻട്രാഡേ ബേസിസിലല്ല. സോ ഈ രണ്ട് ടാർഗറ്റും ഇതിൽ പ്രതീക്ഷിക്കാം. 804 and 829 കറൻറ്റ് മാർക്കറ്റ് പ്രൈസിലായിരിക്കും ബൈയിങ് ഓപ്പർച്യൂണിറ്റി. 755 SL ഡെയിലി ക്യാൻഡിൽ ക്ലോസ്. സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. നാളത്തേക്കുള്ള ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അപ്പോളോ ടയേഴ്സ്.
സോ നാളെ സെഷൻ ജസ്റ്റ് 2 hours ആയതുകൊണ്ട് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരിക്കും, വളരെ ലോ വോളറ്റാലിറ്റി ആയിരിക്കും മാർക്കറ്റിൽ. സോ 5:33 ബ്രേക്ക് ആണെങ്കിൽ നമുക്കൊരു 5 points ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഷോർട്ടിംഗ് 5:27 ആയിരിക്കും, 5:27 ബ്രേക്ക് ആണെങ്കിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി അപ്പോളോ ടയേഴ്സിൽ. നെക്സ്റ്റ് വൺ ഈസ് അംബുജ സിമെൻസ്. അംബുജ സിമെൻറ്റിൽ 6:20 ലെവലായിരിക്കും, 6:20 ലെവൽ ബ്രേക്ക് ആണെങ്കിലായിരിക്കും ഇതിലൊരു ബയിങ് ഓപ്പർച്യൂണിറ്റി. ടാർഗറ്റായിട്ട് 6:26 ആയിരിക്കും അംബുജ സിമെൻറ്റിൽ. അംബുജ സിമെൻറ്റ് ഷോർട്ടിംഗ് ലെവൽ 6:07, 6:07 ബിലോ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ടാർഗറ്റ് സെയിം തന്നെ, അറൗണ്ട് 6 points ടാർഗറ്റാണ് അംബുജ സിമെൻറ്റിൽ. ബി പി സി എല്ലിൻ്റെ ഓവറോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചറാണ്. സോ ഓൾമോസ്റ്റ് ഒരു സൈഡ് വൈസ് മൂവ് ബി പി സി എല്ലിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ കറൻ്റ്ലി ഈ ഒരു ഫോർമേഷനാണ് ബി പി സി എല്ലിൽ. സോ 6:26.2 ബ്രേക്ക് ആണെങ്കിലായിരിക്കും ഇതിലൊരു എൻട്രി. ടാർഗറ്റ് 6 points തന്നെ. ഷോർട്ടിംഗ് 6:18 ലെവൽ ആയിരിക്കും, 6:18 ബ്രേക്ക് ആണെങ്കിൽ സെല്ലിംഗ് ആയിരിക്കും. 6 points ടാർഗറ്റ് ബി പി സി എല്ലിൽ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു എന്ന്. നിയർ അബൌട്ട് 3% സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട് SBI. സോ SBI ഈ ഒരു സ്ട്രക്ചറിൽ നിന്നാണ് ഇത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇതിൻ്റെ 770 ലെവലാണ്. സോ 772 ബ്രേക്ക് ആണെങ്കിൽ ഇതിലൊരു ബൈങ് നോക്കാവുന്നതാണ്. ടാർഗറ്റായിട്ട് 6 to 7 points ടാർഗറ്റ് ഇതിൽ പ്രതീക്ഷിക്കാം. SBI 760 ലെവലായിരിക്കും ഷോർട്ടിംഗ് ലെവല്. 760 ഷോർട്ട് സെൽ ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ടാർഗറ്റ് സെയിം തന്നെ, 6 to 7 points ടാർഗറ്റാണ് SBI. ഇന്നത്തെ ലാസ്റ്റ് പിക്ക് ജിൻഡാൽ സ്റ്റീൽ. സോ മെറ്റൽ സ്ട്രോങ് ആയിരുന്നു, ഇന്നത്തെ സ്ട്രോങ് സെക്ടർ ആയിരുന്നു മെറ്റൽ. സോ ജിൻഡാൽ സ്റ്റീലിലും ഇതേപോലെ ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചർ ചെയ്യുന്നത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജ് മൂവ് ചെയ്തിരിക്കുന്നത് 6% ആണിത് മൂവ് ചെയ്ത് ജിൻഡാൽ സ്റ്റീൽ. ജിൻഡാൽ സ്റ്റീലിൻ്റെ എൻട്രി 8:25 ആയിരിക്കും. 8:25 ബ്രേക്ക് ചെയ്താൽ ഒരു ബയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് 8 points ടാർഗറ്റാണ്. 8:33 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻ കേസ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ജിൻഡാൽ സ്റ്റീലിലെ ഷോർട്ടിംഗ് ലെവൽ 795 ആണ്. 795 ബ്രേക്ക് ആണെങ്കിലായിരിക്കും ഇതിലൊരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി. സോ ടാർഗറ്റ് സെയിം തന്നെ, 8 points ടാർഗറ്റ്. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇൻട്രാഡേ പിക്സ് അപ്പോളോ ടയേഴ്സ്, അംബുജ സിമെൻറ്റ്, BPCL, SBIN ആൻഡ് ജിൻഡാൽ സ്റ്റീൽ. സ്വിംഗ് പിക്കിന് സെലക്ട് ചെയ്തിരിക്കുന്നത് KPR മിൽസ് ആണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.